ഒന്നിനു പിറകെ ഒന്നായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടം രൂക്ഷമാവുകയാണ്. പ്രതിപക്ഷ യോഗം മുതൽ ഇരുവരും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. കോൺഗ്രസ് ബി ജെ പിയുമായി ധാരണയിലാണെന്ന് പറഞ്ഞ അരവിന്ദ് കെജ്രിവാളിന് മറുപടി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിക്കൊപ്പം നിൽക്കുന്നയാളാണെന്നാണ് അജയ് മാക്കൻ മറുപടി പറഞ്ഞത്. AAP നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിലാണ് ഗുരുതര ആരോപണവുമായി മാക്കൻ രംഗത്തെത്തിയത്. കെജ്രിവാൾ വന്നത് പ്രതിപക്ഷ യോഗത്തെ തന്നെ ദുർബലമാക്കാനാണ്. ഒരു വശത്ത് കെജ്രിവാൾ കോൺഗ്രസിന്റെ പിന്തുണ തേടുന്നു, മറുവശത്ത് രാജസ്ഥാനിലെത്തി കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾക്കെതിരെ പരാമർശം നടത്തുന്നു. അവർക്ക് ശരിക്കും കോൺഗ്രസിന്റെ പിന്തുണ ആവശ്യമാണോ അതോ ഞങ്ങളുമായുള്ള അകലത്തിൽ നിൽക്കാനാണോ ആഗ്രഹിക്കുന്നതെന്നാണ് മാക്കൻ ചോദിച്ചത്. AAPയുടെ വക്താവ് കോൺഗ്രസിനെതിരെ പറയുന്നത് പുതിയ കാര്യമല്ല. അവർ പ്രതിപക്ഷ യോഗ ദിവസം പോലും കോൺഗ്രസിനെ വിമർശിച്ചു. ബി ജെ പിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുന്നവരാണ് കെജ്രിവാൾ. ഇപ്പോൾ നടക്കുന്ന വാക്പോരിന് കാരണം കെജ്രിവാളിന് ജയിലിൽ പോകാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ്. അഴിമതിക്കാരനാണ് അദ്ദേഹം, അതുകൊണ്ട് ജയിലിൽ പോകാൻ സാധ്യത ഏറെയാണ്. കെജ്രിവാളിന്റെ പാർട്ടിയിലെ തന്നെ രണ്ടുപേർ ഇപ്പോഴും ജയിലിലാണ്. ബി ജെ പിയുമായി കെജ്രിവാൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. സ്വന്തം വിശ്വസ്തരെ ജയിലിൽ നിന്ന് പുറത്തിറക്കാനാണ് ഈ ചർച്ചകളല്ല, പ്രതിപക്ഷത്തെ ഒന്നിപ്പിക്കാനല്ല കെജ്രിവാൾ രംഗത്തെത്തിയത്, ആ ഐക്യത്തെ തകർക്കാനാണ്. ആ ലക്ഷ്യവുമായിട്ടാണ് പട്നയിലേക്ക് കെജ്രിവാൾ എത്തിയതെന്നാണ് മാക്കൻ തുറന്നടിച്ചത്. അതേസമയം പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിലും ഇരു പാർട്ടികളും തമ്മിൽ ഏറ്റുമുട്ടിയിരിക്കുകയാണ്. ഇത് വലിയ നാണക്കേടായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ. പ്രതിപക്ഷ ഐക്യം തന്നെ സാധ്യമാകുമോ എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലും AAP നേതാക്കൾ പങ്കെടുത്തിരുന്നില്ല. രാഹുൽ ഗാന്ധിയോട് നിരവധി തവണ കൂടിക്കാഴ്ചയ്ക്ക് യോഗത്തിൽ വെച്ച് കെജ്രിവാൾ അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ രാഹുൽ അത് മുഖവിലക്കെടുത്തില്ലെന്നാണ് റിപ്പോർട്ട്. ഡൽഹി ഓർഡിനൻസിനെതിരെ പരസ്യമായി നിലപാടെടുക്കുകയും ബില്ലിനെ പാർലമെന്റിൽ എതിർക്കുകയും ചെയ്യണമെന്നാണ് AAP കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത്. പാർട്ടിക്കുള്ളിൽ ഈ വിഷയത്തിൽ ചർച്ച വേണമെന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. അതിനുശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്നും അദ്ദേഹം AAPയെ അറിയിച്ചു. ഇത്തരമൊരു ഭരണഘടനാ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യില്ലെന്ന് കോൺഗ്രസ് തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അതേസമയം പലതവണ കോൺഗ്രസിനെ AAP പിന്തുണച്ചിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയ സമയത്തുവരെ അവർ പ്രതികരിച്ചിട്ടുണ്ട്. പഞ്ചാബ് സർക്കാർ കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനു വേണ്ടി അരി നൽകി. ഇതൊക്കെ പോസിറ്റീവായി അവർ പ്രതികരിച്ച കാര്യങ്ങളാണ്. ഇത് കെജ്രിവാൾ പലവട്ടം പറഞ്ഞിട്ടുമുണ്ട്. എല്ലാം മറന്ന് മുന്നോട്ടു പോകണമെന്നായിരുന്നു കെജ്രിവാളിന്റെ നിർദ്ദേശം. നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസുമായുള്ള യോഗത്തിന് ഇത്ര ആവേശം കാണിക്കുന്നതെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ മറുപടി. ഈ സമയത്താണ് മമതാ ബാനർജി ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചത്. എന്നാൽ AAPയുടെ പ്രതികരണങ്ങൾ മറ്റു പ്രതിപക്ഷ പാർട്ടികളെ കൂടി ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് ഒഴിച്ച് രാജ്യസഭയിൽ പ്രാതിനിധ്യമുള്ള 11 രാഷ്ട്രീയ പാർട്ടികൾ ഡൽഹിയിൽ കേന്ദ്രം കൊണ്ടുവരുന്ന ഓർഡിനൻസിനെ തടയുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് എല്ലാ വിഷയത്തിലും നിലപാടെടുക്കുന്ന ദേശീയ പാർട്ടിയാണ്. എന്നാൽ ഇതുവരെ ഈ ഓർഡിനൻസിനെ തള്ളാൻ തയ്യാറായില്ല. എന്നാൽ ഡൽഹിയിലെയും പഞ്ചാബിലെയും സമിതികൾ ഓർഡിനൻസിൽ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞുവെന്നാണ് AAP ആരോപിച്ചിരുന്നത്. ഈ ഓർഡിനൻസിനെ എതിർത്തില്ലെങ്കിൽ അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കും പടരുന്ന അപകടമായി മാറും. ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൽ നിന്ന് അധികാരങ്ങളെ കവർന്നെടുക്കുന്നത് പോലെയാവും അതെന്നും AAP പറഞ്ഞിരുന്നു.